ഞാൻ പണ്ട് പോളിടെക്നിക് പഠിക്കുമ്പോൾ കോളേജിൽ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ നടത്തിയിരുന്നു. അതായത് ചെറിയൊരു സ്ഥലത്ത് മാത്രം കേൾക്കാൻ പറ്റുന്ന റേഡിയോ. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി തുടങ്ങിയതാണ്. പക്ഷേ അതെനിക്ക് ഒരുപാട് നല്ല പേര് നേടിത്തന്നു. പുതിയ കുറേ സുഹൃത്തുക്കളെയും അതുവഴി എനിക്ക് കിട്ടി. സൗഹൃദത്തെപ്പറ്റി, ലോകത്തെപ്പറ്റി ഒരുപാട് അറിവുകൾ ഞങ്ങൾ നേടി. നല്ല അറിവുകളായിരുന്നു എല്ലാം. ഇത്രയും നല്ല കാര്യം ഞാൻ ജനിച്ചു വളർന്ന കൊലകാരക്കുപ്പത്തിലെ ജനങ്ങൾക്ക് നൽകാൻ കഴിയണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഇവിടെയും ഒരു റേഡിയോ തുടങ്ങണമെന്ന് വിചാരിച്ചത്. ചെറിയ ചെറിയ സമ്പാദ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങളെല്ലാവരുടെയും സഹായത്തോടെ ഇന്നിതാ കുപ്പം എഫ് എം ആരംഭിച്ചിരിക്കുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു ചേട്ടനെ കണ്ട് ചോദിച്ചു, നമ്മൾ എന്തിനാ ചേട്ടാ ഈ കുപ്പത്തിൽ ജനിച്ചത്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, നമ്മൾ എപ്പോഴാ ഇവിടുന്ന് രക്ഷപ്പെടാന്നൊക്കെ. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, സാഹചര്യങ്ങളുടെ കെണിയിൽ അകപ്പെടരുത്, സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റണം. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നത് വേറെ ആരുമല്ല, നമ്മുടെ കാശിയേട്ടനാ. ഞാനാണോ പറഞ്ഞത്? അതെ ഏട്ടാ, ചേട്ടൻ തന്നെ പറഞ്ഞേ. നിന്റെ കൂട്ടുകാരനെ ആസാക്കണോ? അങ്ങനെയൊന്നും അല്ല ഏട്ടാ, അവന് ചേട്ടനെ വലിയ ബഹുമാനമാ. ശരി, വായിക്ക്. അങ്ങനെ പറയുക മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ ഈ കുപ്പത്തിന്റെ തലവരെ തന്നെ അദ്ദേഹം മാറ്റിമറിച്ചു. അദ്ദേഹം ഇന്നീ നാടിന്റെ രാജാവാണ്. ചേട്ടൻ അറിയാതെ കുപ്പത്തിലെ ഒരു നീ എന്താ തടവാണോ? എന്റെ പേര് പറഞ്ഞ് കാശ് പിടിച്ചവനാ, ഇടിച്ചവന്റെ മൂക്കിന്റെ പാലം നിർമ്മിക്കാം. നീ വായിക്കടാ. കാശി ചേട്ടനെ പോലെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എനിക്കാവില്ലെങ്കിലും പരിമിതികൾക്കുള്ളിൽ നിന്ന് ഈ കുപ്പം എഫ് എമ്മിലൂടെ നിങ്ങളെ രസിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. കുപ്പം എഫ് എം നിങ്ങളുടെ സ്വന്തം എഫ് എം. മാറ് മാറ്, പോ പോ പോ. അത് ചേട്ടാ, കുപ്പത്തില് ഒരു എഫ് എം റേഡിയോ സ്റ്റേഷൻ തുടങ്ങാൻ ചേട്ടൻ ദയവായി സമ്മതിക്കണം. ഡാടാ, നിന്റെ അച്ഛനെ പോലെ വല്ല വെൽഡിംഗ് ഷോപ്പും തുടങ്ങുന്ന റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയതിനാ കാശുമെല്ലാം കിട്ടൂടാ? കാശൊന്നും കിട്ടില്ല ഏട്ടാ, ആഗ്രഹം കൊണ്ട്. ആഗ്രഹമോ? ഒരൊറ്റ ഈ കുപ്പത്തിലെ കൊച്ചു കുട്ടികളുടെ 10,000 രൂപ ആഴ്ചയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഡാ വാസു, എന്താ ഏട്ടാ? നിന്റെ മോൻ കഴിഞ്ഞ മാസം എത്ര ഉണ്ടാക്കിയടാ? 2 ലക്ഷം. കേട്ട് പഠിക്ക്, 2 മാസത്തേക്ക് സറണ്ടർ ആയാൽ മതി, ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം. വാഴ ജന്മം. നീ വണ്ടി എടുക്കടാ. ഏട്ടാ ഏട്ടാ, 6 മാസം കഴിഞ്ഞാൽ ഞാനിത് റെഡിയാക്കിയത്. പ്ലീസ് ഇവനെ കൊണ്ട് ഏട്ടാ മുരളി കേറടാ. ചേട്ടനൊന്ന് നേരെ കെട്ടിയവനെ വീട്ടിൽ തന്നെ ഇരുത്തിയേക്കാണോ? ഒരുപാട് പണിയുണ്ട്, ഒരു ചില സമയത്ത് വരികയില്ല. എനിക്ക് 10 ദിവസം, 10 ദിവസം തന്നാ മതി. ചേട്ടൻ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നിർത്തിക്കോളാം. അയ്യോ, വടാ, എന്തേലും ചെയ്. താങ്ക്സ് ഏട്ടാ. റിബൺ എന്ന് പറഞ്ഞിട്ട് നീ കമ്പിയാണല്ലോ വെച്ചിരിക്കുന്നത്. അച്ഛൻ നാട്ടിലെ ഫേമസ് വെൽഡർ അല്ലേ, അപ്പൊ റിബൺ ഒക്കെ കട്ട് ചെയ്യുന്ന മോശമല്ലേ? കട്ട് അച്ഛന്റെ സൈഡിൽ തന്നെ പോവാമേ. നോക്ക്, കമ്പെത്തിരി കത്തണ പോലെ. അമ്മ എങ്ങി പോവാമേ. അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടാവില്ലെന്നറിയാം, എന്നാലും സാരമില്ല, ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേ, കാണട്ടെ. ഇതാണോ? അത് തന്നെ. നന്നായി വരും. താങ്ക് യു. കൊലകാരക്കുപ്പത്തിലെ എല്ലാവർക്കും എന്റെ പുലർകാല വന്ദനം, ഒപ്പം ആയുധ പൂജയുടെ ആശംസകൾ. ഞാൻ നിങ്ങളുടെ അനിൽ സംസാരിക്കുന്നു, ഇത് കുപ്പം എഫ്എം 90.8. അനിലുമായി സംസാരിക്കാം. കുമാറേ, കേൾക്കാമോ? നല്ലോണം കേൾക്കാം. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും തന്നെ അറിയാം സദാശിവൻ മേസ്തിരി. അദ്ദേഹത്തിന് 88 വയസ്സായി. നമ്മുടെ കൊപ്പം കൊലകാരക്കൊപ്പം അല്ല, അതിന്റെ ശരിയായ പേര് കൂലിക്കാരക്കൊപ്പം. ബ്രിട്ടീഷുകാരന്റെ കാലത്ത് ഇവിടെ നിന്നാണ് കൂലിക്ക് ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കിഴക്കേക്കോട്ടയും റെയിൽവേ സ്റ്റേഷനും നമ്മുടെ ആളുകൾ പണിതുണ്ടാക്കിയതാ. ഈ മണിയുണ്ടല്ലോ, മണി എവിടെയാ? ആ മണിയെ പ്രധാന മേസ്തിരിയാ അടിച്ചിരുന്നത്. ആ മണിശബ്ദം കേട്ടാൽ ഉടനെ എല്ലാരും ജോലിക്ക് പോകാൻ ഇറങ്ങി വരും. ഇപ്പൊ ആ മണി അടിച്ചപ്പോ എനിക്ക് പഴയതെല്ലാം ഓർമ്മ വന്നു. സദാശിവൻ അപ്പൂപ്പന് അദ്ദേഹത്തിന്റെ അറിവുകൾ നമുക്ക് പാർന്നു തന്നതിന് നന്ദി. അപ്പൂപ്പൻ പറഞ്ഞ പോലെ ഇതെന്താ സാധാരണ കുപ്പമാണോ? ഇവിടെ പെയിന്റർ മുരുകൻ, കാർപ്പന്റർ ഗോപാലൻ, ഇലക്ട്രീഷ്യൻ സലീം, പ്ലംബർ ചാൾസ്, മീൻകാരി രമണി, എല്ലാ തൊഴിൽ ചെയ്യുന്നവരിവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു കുപ്പത്തെയാണ് എല്ലാവരും കൊലകാരക്കുപ്പം എന്ന് വിളിക്കുന്നത്. എല്ലാവരും അങ്ങനെ നമ്മളെ വിളിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഒന്നുകിൽ കൂലിക്കാർക്കുപ്പം എന്ന് വിളിക്കണം, അല്ലെങ്കിൽ കാശിക്കുപ്പം എന്ന് വിളിക്കണം. എന്തിനാ കൊലകാരക്കുപ്പറായിട്ട് പറയുന്നുള്ളവൻ? ഈ ലോകത്തിന്റെ പ്രധാന പ്രശ്നങ്ങൾ രണ്ടാണ്. ഒന്ന് അറിവില്ലായ്മയാണ്, മറ്റൊന്ന് അറിയാതിരിക്കലാണ്. അതൊഴിവാക്കാനായി അറിവിന്റെ അക്ഷയഗനികൾ വെട്ടിപ്പിടിക്കാനായി ഈ റേഡിയോയെ നമുക്ക് ആയുധമായി ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ആയുധ പൂജാ ദിനമായ ഇന്ന് ഈ എഫ് എം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ആർക്ക് വേണമെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പറയാം, ആർക്ക് വേണമെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാം. അതിനുള്ള വേദിയായി മാറുകയാണ് നമ്മുടെ കുപ്പം എഫ് എം 90.8. അനിലിനോട് സംസാരിക്കാം. അറിവുള്ളവൻ സംസാരിക്കുന്നു. തീർച്ചയായും ഇന്ന് നമ്മുടെ കുപ്പം എഫ് എം മ്യൂസിക്കോട് കൂടി ആരംഭിക്കുകയാണ്. ആരാണ് മ്യൂസിക് അവതരിപ്പിക്കുന്നത് നോക്കിക്കേ. നമ്മുടെ നാടിന്റെ മുത്തുമണികളായ കുടുംബശ്രീ ചേച്ചിമാരുടെ ശിങ്കാരി മേളം. അവർ നൃത്ത ചുവടുകളോടെ മേളം മുടക്കി നമ്മുടെ മ്യൂസിക് തുടങ്ങുന്നു.